തിരുവനന്തപുരത്ത് ആത്മവിശ്വാസക്കുറവില്ലെന്ന ഡോക്ടർ ശശി തരൂർ. മത്സരം നിസ്സാരമല്ല, മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ ബഹുമാനിക്കുന്നുവെന്നും ശശി തരൂർ പ്രതികരിച്ചു. തന്റെ പ്രചാരണം 5 വർഷം മുൻപേ ആരംഭിച്ചതാണെന്ന് കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ആരെങ്കിലും വിട്ടുപോയെങ്കിൽ അത് പാർട്ടിയെ ബാധിക്കില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. മതേതര രാഷ്ട്രീയത്തിന്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കുമെന്നും വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. ആറ്റിങ്ങലിലെ ജനങ്ങൾ തന്നോടൊപ്പം താൻ അവരോടൊപ്പമുണ്ട് എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. ആലപ്പുഴയിൽ ജനങ്ങളാണ് വിധികർത്താക്കൾ എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ശ്രീ പനിയൻ രവീന്ദ്രൻ 15 വർഷം മുമ്പ് ഞാൻ സ്ഥാനാർത്ഥിയെ വരുമ്പോൾ അദ്ദേഹമായിരുന്നു നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് MP. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് മത്സരിക്കാൻ തോന്നിയില്ല. ഈ 15 വർഷക്കാലം തിരുവനന്തപുരത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തെ ചില വിഷയങ്ങളെക്കുറിച്ച് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്, എന്താണ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ അറിയും, പക്ഷേ അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരനായിട്ട് കൂടുതൽ അറിയാം. ഇതുവരെ പ്രവർത്തിച്ചിരിക്കുന്നത് രാജ്യസഭയിൽ ഒരു നോമിനേറ്റഡ് MP ആയിട്ടാണല്ലോ. ഇത് ആദ്യത്തെ തവണയിൽ അദ്ദേഹം ഇപ്പോൾ ജനങ്ങളുടെ വിശ്വാസം പിന്നെ എടുക്കാൻ വേണ്ടി വരുന്നത്. ആത്മവിശ്വാസം ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല, ഞാൻ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിനെ ഞാൻ മര്യാദയോട് കാണുന്നു. ഒരിക്കൽ കൂടി എന്നെ കാസർഗോഡ് പാർലമെന്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ 1968 ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ചു നിന്നിട്ടുണ്ട്. സ്ഥാനമാനങ്ങളുടെ പിറകെ ഞാൻ പോയിട്ടില്ല. പാർട്ടി തന്നിട്ടുള്ള സീറ്റുകളിലെല്ലാം പോയി മത്സരിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് പാർട്ടിയോട് നന്ദിയുള്ളവനാണ്, കടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരിക്കൽ കൂടി എന്നെ പരിഗണിച്ചുള്ള നന്ദി ആമുഖമായി ഞാൻ രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും പാലക്കാട്ടെ ജനങ്ങൾ നൽകിയ സ്നേഹമാണ് മറ്റു പരിഗണനകൾക്കുള്ള കരുത്ത് എനിക്ക് നൽകിയത്. അപ്പോൾ പാലക്കാട്ടെ ജനങ്ങളോടുള്ള സ്നേഹം ഒരു കാലത്തും ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് ഒരു കാലത്തും എനിക്ക് മറക്കാൻ കഴിയില്ല. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അതിലെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണ്. അവരിൽ വിശ്വാസമുണ്ട്, വടകരയിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ട്. അവർ തീരുമാനിക്കും ആരാണ് ശക്തൻ ആരാണ് ശക്ത എന്ന്. ആ തീരുമാനത്തിൽ വിശ്വാസമുണ്ട്. 2-ാം അംഗത്തിന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ചെയ്തു വെച്ച വർക്കുകൾ അതിൻ്റെ പൂർത്തീകരണം ആറ്റിങ്ങിലെ ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളത് പലതും പാതി വഴിയിൽ നിൽക്കും. അത് പൂർത്തീകരണം ഉണ്ടാവുകയും ജനങ്ങൾക്ക് സംതൃപ്തരായി അതൊന്നൊന്നായി അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ മുഖ്യമായി ലക്ഷ്യം വെച്ചിട്ടുള്ളത്.